ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ വലിയവനായ ദൈവം ഒരുക്കിയതായ ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കൊറോണ വൈറസ് ലോകം എമ്പാടും ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്നതായ ഈ നാഴികയിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും ആയിരിക്കാൻ വലിയവനായ ദൈവം ഒരുക്കിയതായ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാധ്യാനത്തിനായി തിരഞ്ഞെടുത്തത് യോഹന്നാൻ്റെ സുവിശേഷം 12 അതിൻ്റെ 10-11 വാക്യമാണ്. അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കുകയാൽ ലാസറെയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. നമുക്കറിയാം വളരെ പ്രസിദ്ധി ആർജിച്ചതായ മഹാന്മാരായ വ്യക്തികൾ, രാജാക്കന്മാർ, അതുപോലെ മനുഷ്യ സ്നേഹികൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി ലോകത്തിൽ നാം കാണപ്പെടുന്നവർ, അവരുടെ സന്ദർശനത്തിൽ അനേക ജനങ്ങൾ കാണുവാൻ കടന്നു വരും. ഇതുപോലുള്ളതായ അവസരത്തിൽ തിക്കും തിരക്കിനുമിടയിൽ അനേക ആപത്തുകൾ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതുപോലെ ഒരു സന്ദർഭത്തിൽ എലിസബത്ത് രാജ്ഞിയും അതുപോലെ രാജപതിയായ എഡിൻബറോയും രാജനൗഹയായിരിക്കുന്നതായ ബ്രിട്ടാനിയയിൽ അവർ കടന്നു വരികയാണ്. ഓസ്ട്രേലിയയുടെ ബെർത്തിലുള്ളതായ പ്രമാൻഡിൽ എന്നതായ തുറമുഖത്ത് അവർ വന്നപ്പോൾ അവിടെ നങ്കൂരമിട്ടിരുന്നതായ മറ്റൊരു കപ്പലിൽ ഏബിൾ സീമാൻ ബില്ലിവിറ്റ്സ് എന്ന് പറഞ്ഞതായ ഒരു വ്യക്തി ഏകദേശം 20 ഉയർച്ചയിലുള്ളതായ പുകക്കുഴൽ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഗ്രേ റൊമറോ എന്നതായ ഒരു കപ്പലിൻ്റെ പുകക്കുഴൽ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഇവർ കടന്നു വരുന്നത്. പെട്ടെന്നുള്ളതായ അശ്രദ്ധ മൂലം അദ്ദേഹം 20 ഉയർച്ചയിൽ നിന്ന് താഴേക്ക് നിലം പതിക്കുകയും അദ്ദേഹത്തിൻ്റെ അസ്ഥികൾക്ക് പൊട്ടലേൽക്കുകയും നാഡി ഊഹങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും ചെയ്തു. ഇതുപോലെ വലിയ വലിയ ആൾക്കാർ കടന്നു വരുമ്പോൾ ഇതുപോലുള്ളതായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നാം വായിക്കുമ്പോൾ മരിച്ച അടക്കപ്പെട്ട 4 കഴിഞ്ഞ ബഥാന്യയിലെ ലാസറിനെ കർത്താവ് ഉയർത്തിയപ്പോൾ ആ ഉയർത്തതായ ലാസറിനെ കാണുവാൻ എത്ര അനേക പേർ അവിടെ കടന്നു വന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ലല്ലോ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടതായ ഒരു സ്നേഹിതനായിരുന്നു ലാസർ. ബഥാന്യയിലെ ലാസർ, ബഥാന്യയിലെ ഭവനം കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എന്നിരുന്നാൽ തന്നെയും ലാസർ രോഗത്തിലാണ് എന്ന് കർത്താവ് അറിഞ്ഞിട്ടും വളരെ ദുഃഖത്തിലായിരുന്നിട്ടും അവരെ സന്ദർശിച്ചില്ല എന്നുള്ളത് കൊണ്ട് ശിഷ്യന്മാർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. കർത്താവിന് എന്തുകൊണ്ട് ലാസറിനോട് ഒരു മനസ്സലിവും ഉണ്ടായിരുന്നില്ല എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. എന്നാൽ ലാസർ മരിച്ച് 4 കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഞാൻ അവനെ ഉയർത്തുവാൻ പോകുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഒരു പക്ഷേ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിച്ചതായ ഒരു സംഭവം ലാസറിനെ ഉയർപ്പിച്ചതായ ഈ ഒരു സംഭവമാണ്. തന്മൂലം അനേക യഹൂദന്മാർ കർത്താവിൽ വിശ്വസിച്ചുവെന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നുണ്ട്. അത് ഹേതുവായി അവർ കർത്താവിനെയും ലാസറിനെയും കൊന്നുകളയണം എന്ന് ചിന്തിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കർത്താവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ വചനം നമ്മൾ അറിഞ്ഞുകൂടാതെ വണ്ണം നമ്മെ നടത്തുന്നതായ ദൈവം നമ്മെ ഏറ്റവും അധികം കരുതുന്നവനാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായിരിക്കുവാൻ അവൻ ഒരുക്കമുള്ളവനായാണ്.
പക്ഷേ നാം യേശുവിനടുക്കൽ ചെന്ന് നമ്മുടെ കാര്യങ്ങളെ പറയണം. ദൈവം അതിനുള്ളതായ പരിഹാരം ചെയ്യുമെന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ശരീരം ക്രിമിച്ചു കൊണ്ടിരുന്നതായ ലാസർ കർത്താവ് വിളിച്ചപ്പോൾ പുറത്തേക്ക് കടന്നു വന്നു. ശീലയിൽ പൊതിഞ്ഞ് അവൻ പുറത്തേക്ക് കടന്നു വന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ എത്ര മാരകമായ രോഗത്താൽ ഭാരപ്പെട്ടവർ കഷ്ടത്തിലായിരുന്നാലും രക്ഷയില്ലാത്തതായ അവസ്ഥയിൽ നാം ആയിരുത്തീർന്നാലും വേദനയുടെ നടുവിലായിരുത്തീർന്നാലും വൈരന്മാർക്ക് നമ്മെ സഹായിക്കുവാൻ കഴിയാത്ത അവസരത്തിൽ പോലും നമ്മുടെ കർത്താവിന് നമ്മെ സഹായിക്കുവാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ്റെ ജീവനെ തന്നെ നമുക്ക് തരുവാൻ ഒരുക്കമുള്ളവനായിരുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് ലാസറിനെ ഉയർത്തിപ്പിച്ചപ്പോൾ അതുമൂലം കർത്താവിന് മരണം നേരിട്ടു എന്നാണ്. കർത്താവിനെ മാത്രമല്ല ലാസറിനെ ഒടുക്കിക്കളയുവാൻ പരീശന്മാർ ഒത്തുകൂടി എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവ് നമ്മെ രക്ഷപ്പെടുത്തുവാൻ മരിക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ പ്രഭാതത്തിൽ പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് വേണ്ടി മരിക്കുവാൻ ഒരുക്കമുള്ളവനായി, നമുക്ക് വേണ്ടി കാൽവറിയിൽ ബലിയായി തീർന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കൊറോണ വൈറസ് ലോകത്തിൽ എത്ര വ്യാപിച്ചിരുന്നാലും നാം അതിൽ അകപ്പെട്ടാലും നമ്മെ വിടുവിക്കുവാൻ ദൈവം ശക്തനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മെ സ്നേഹിക്കുന്നവർ മരിച്ചു പോയിരുന്നാലും അവരെ ഉയർപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ഈ പകൽക്കാലം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളുമായി കർത്താവായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഈ വണ്ണം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മരിച്ചുപോയ മിത്രങ്ങളെ നിനക്കുയർപ്പിക്കുവാൻ ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ രോഗക്കിടക്കയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ ശക്തിയുള്ളവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ പ്രിയമുള്ള ദൈവം, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളെ കാത്തിരിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ആമേൻ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നതായ സഹോദരൻ അനിൽ ടി ലൂക്കിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായിരിക്കാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ കർത്താവേ അടിയങ്ങളെ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് സഹോദരൻ അനിൽ ടി ലൂക്കിനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആരോഗ്യം, ബലം, ദീർഘായുസ് അവിടെ നൽകണമേ. തുടർന്നുള്ളതായ വർഷങ്ങളിൽ അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, വിശ്വസ്തതയുള്ളവനായി ജീവിപ്പാൻ അനുഗ്രഹിക്കണമേ. സഹോദരൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സന്തോഷവും സമാധാനവും അവിടെ നൽകണമേ. അവിടെ കൊടുത്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. അങ്ങ് വരുമ്പോൾ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ വിശുദ്ധന്മാരോട് കൂടെ ചേർക്കപ്പെടുവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ ദൈവമക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായിരിക്കണമേ. അവരെ രോഗക്കിടക്കയെ സന്ദർശിക്കണമേ. അവിടുത്തെ സാന്നിധ്യം അവരോട് കൂടി ഇരിക്കണമേ. ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വചനം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.